നമസ്കാരം. നമ്മുടെ ലോകത്ത് ദിവസവും ഒട്ടേറെ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. അതിൽ അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടം നിറഞ്ഞതും ആളുകൾക്ക് പേടിയുള്ള ഒന്നുമാണ്. മരിച്ചവരുടെയോ അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെയോ അവയവങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ ജീവൻ നിലനിർത്താൻ പാടുപെടുന്ന മറ്റൊരു വ്യക്തിക്ക് നൽകുന്നതാണ് ഈ രീതി. നിയമപരമായ നടപടികൾക്ക് ശേഷമാണ് വളരെ കരുതലോടെ അവയവങ്ങൾ മറ്റൊരു ശരീരത്തിലേക്ക് ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർക്കുന്നത്. എന്നാൽ ഇത്രയും സങ്കീർണമായ ശസ്ത്രക്രിയയിൽ പോലും ഒരു പുതിയ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് വിദഗ്ധരുടെ ഒരു സംഘം. ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വച്ചുപിടിപ്പിച്ചു എന്ന അത്ഭുതകരമായ വാർത്തയാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നത്. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് വൈദ്യശാസ്ത്ര രംഗത്തെ ഈ നിർണായക ചുവടുവയ്പ്പിന് പിന്നിൽ. കഴിഞ്ഞ ശനിയാഴ്ച 62-കാരനായ റിച്ചാർഡ് സ്ലേമാനിൽ 4 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തിയാണ് ഈ സംഘം അപൂർവ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. വൃക്കരോഗം ബാധിച്ച് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു ഇയാൾ. ഇനി അധികം നാളുകൾ ജീവൻ നിലനിർത്താൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിരുന്നത്. ഇപ്പോൾ ഒരു രണ്ടാം ജന്മം കിട്ടിയ സന്തോഷത്തിലാണ് റിച്ചാർഡ്. ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നിവ മൂലം ആരോഗ്യം വഷളായിരുന്ന റിച്ചാർഡിന് 2018 വൃക്കരോഗത്തെ തുടർന്ന് മനുഷ്യന്റെ വൃക്ക തന്നെ മാറ്റിവച്ചിരുന്നത്. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ഡയാലിസിസ് ആരംഭിക്കുകയും ചെയ്തു. തനിക്ക് വേണ്ടി മാത്രമല്ല, അവയവദാനത്തിലൂടെ പുതുജീവനായി കാത്തിരിക്കുന്ന മറ്റനേകം പേർക്കു കൂടിയാണ് പന്നിയുടെ വൃക്ക സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്നാണ് റിച്ചാർഡ് പറഞ്ഞത്. ഇത്തരം പുതിയ രീതികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളുടെ കൂടെ കടമയാണെന്നാണ് റിച്ചാർഡ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസിലേക്ക് അവയവദാനം ചെയ്യുന്ന രീതിയെ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് വിളിക്കുന്നത്. നേരത്തെയും പന്നിയിലെ വൃക്ക മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ വച്ചുപിടിപ്പിച്ചിരുന്നു. പന്നിയുടെ ഹൃദയം 2 മനുഷ്യരിലേക്ക് പിടിപ്പിച്ച വാർത്ത മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ തന്നെയാണ് ഇതും നടന്നത്. പക്ഷേ ഇരുവരും 2 മാസങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് മുന്നോട്ട് വരാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് റിച്ചാർഡിനെ ബോധവാനാക്കിയതിനു ശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണയും ആത്മവിശ്വാസവും ഡോക്ടർമാർക്ക് കൂടുതൽ ഊർജം പകരുന്നതായിരുന്നു. ലോകമെമ്പാടും തന്നെ അവയവദാനത്തിന് പല തടസ്സങ്ങളും നേരിടുന്ന സാഹചര്യമുള്ളതിനാൽ ഇത്തരം മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ആരോഗ്യരംഗത്തെ നാഴികക്കല്ലായി ഈ ശസ്ത്രക്രിയ വിശേഷിക്കപ്പെടുമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മനുഷ്യരുടെ വൃക്കകൾ ഇതുപോലെ മാറ്റിവെക്കാൻ സാധിക്കാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വൃക്കരോഗം മൂലം വലയുന്ന 10,00,000 ജനങ്ങൾക്ക് പ്രതീക്ഷയേകുന്ന അവയവദാനമാണിതെന്ന് ശസ്ത്രക്രിയയിൽ പങ്കാളിയായ ഡോക്ടർ ടാറ്റ്സുവോ കവായ് പറഞ്ഞു. പന്നിയുടെ ശരീരത്തിലെ അപകടകാരികളായ ജീനുകളെ നീക്കം ചെയ്ത് മനുഷ്യ ജീനുകൾ ചേർത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തിയാണ് മനുഷ്യ ശരീരത്തിൽ ഇത് ചേർത്ത് വെച്ചിട്ടുള്ളത്. മനുഷ്യരുടെ അവയവങ്ങൾ ലഭിക്കുന്നതിലെ വലിയ കുറവ് കാരണം ലോകത്താകമാനം അവയവമാറ്റ ശസ്ത്രക്രിയകൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനെ തുടർന്ന് മൃഗങ്ങളുടെ അവയവങ്ങൾ മനുഷ്യരിൽ വച്ചുപിടിപ്പിക്കാനുള്ള ഗവേഷണങ്ങളും സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. മൃഗങ്ങളുടെ അവയവങ്ങൾ മനുഷ്യരിൽ വച്ചുപിടിപ്പിക്കാനായി നേരത്തെ നടത്തിയ ശസ്ത്രക്രിയകളിൽ ഭൂരിപക്ഷവും പൂർണ്ണ പരാജയമായിരുന്നു. വച്ചുപിടിപ്പിച്ച ഉടനെ ഈ അവയവങ്ങൾ മനുഷ്യ ശരീരം തിരസ്കരിക്കുന്നതാണ് പരാജയങ്ങൾക്ക് കാരണമായിരുന്നത്. എന്നാൽ ഇപ്പോൾ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം റിച്ചാർഡ് സുഖം പ്രാപിച്ചു വരികയാണെന്നും വൈകാതെ ഡിസ്ചാർജ് ചെയ്യുമെന്നും ആശുപത്രി അധികൃതർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുന്നോട്ടുള്ള റിച്ചാർഡിന്റെ ജീവിതം പഴയതുപോലെ സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. റിച്ചാർഡിന്റെ ജീവിതം ഇനിയുള്ള ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ. വാർത്തയുടെ നിറം തേടി തനി നിറം.